ഇനി മറ്റൊന്നൊരു വാക്ക് സ്ഥിരം ഒരു ഒരു ബസ് വേർഡാണ് കച്ചവട താല്പര്യം. ഇത് മൾട്ടിനാഷണൽസിന്റെ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ജനതയെ ഒറ്റുകൊടുക്കുകയാണ്. കച്ചവടം കച്ചവടം കച്ചവടം. ഈ കച്ചവടം എന്ന് പറയുന്നവരെ കച്ചവടത്തെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിക്കണം. എത്ര ആശുപത്രികൾ, എത്ര റെസ്റ്റോറന്റുകൾ, എന്താണ് വരുമാന മാർഗം, വരുന്ന വണ്ടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കച്ചവടത്തോട് അവർക്ക് എത്ര അലർജി ഉണ്ട് എന്ന് മനസ്സിലാവും. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കച്ചവടം എന്ന് പറയുന്ന ഒരു മോശം വാക്കൊന്നുമല്ല. ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പക്കലില്ലാത്ത എന്നാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും മറ്റൊരാളിൽ നിന്ന് വാങ്ങിയിട്ട് അയാൾക്ക് പ്രതിഫലം കൊടുക്കുന്ന മാന്യമായിട്ടുള്ള ഒരു ഏർപ്പാടാണത്. ഈ കച്ചവടം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ കച്ചവടം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ആപ്പിളുകൾ ഉണ്ടാക്കുന്നുണ്ടോ, മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കുന്നില്ല. ആരെങ്കിലും ഉണ്ടാക്കുന്നത് നമ്മള് കച്ചവടം എന്നുള്ള പ്രക്രിയയിലൂടെ വാങ്ങുന്നു കൊടുക്കുന്നു. ഈ കച്ചവടത്തിലെ മോശം പ്രവണതകളാണ് തെറ്റ്. അമിത ലാഭം എടുക്കുക, പൂഴ്ത്തി വെക്കുക, മായം ചേർക്കുക, ഇതൊക്കെയാണ് തെറ്റ്. മോശമായ ഒരു കാര്യം ഏത് കാര്യം ചെയ്താലും മോശമാണേ അല്ലേ? മോശമായ അത് കച്ചവടം അല്ല, ഏത് കാര്യം ചെയ്താലും മോശമാണ് കച്ചവടം. ആസ് എ ഹോൾ നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ കച്ചവടക്കാരെല്ലാം വളരെ മോശമാണ്. കച്ചവടം മോശമാണ്, മൂലധനം മോശമാണ്. മൂലധനം എന്ന് പറയുന്നത് ഇതാണ്, ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു നമ്മളെ കൊച്ചുനാട്. ഇത് കാരണമല്ല ഈ കച്ചവട താല്പര്യം. കച്ചവട താല്പര്യം ഉണ്ട്, എല്ലാവർക്കും കച്ചവട താല്പര്യം ഉണ്ട്. അത് മാന്യമായ കച്ചവട താല്പര്യം ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല. എന്താ കുഴപ്പം? ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നു, അയാൾ ഈ ഫീസ് പ്രതീക്ഷിക്കുന്നു, കൂടുതൽ ഒരു കുട്ടിയുടെ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വന്നോളാൻ പറയുന്നു, അതായത് കച്ചവട താല്പര്യമാണ്. കുഴപ്പം എന്താണ് ഇതിലെ? ഇത് എന്താണ് ഇതിനകത്ത് വലിയൊരു സിന്നായിട്ട് തോന്നുന്നത്? കച്ചവടം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ജനത ഇങ്ങനെ കുരിശുകണ്ട പ്രയത്നത്തിന്റെ കണക്ക് ഇങ്ങനെ വിറയ്ക്കേണ്ട കാര്യം എന്താണ്? ഈ കച്ചവടക്കാരെല്ലാം മോശക്കാരാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനം, ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് കിടക്കുന്നില്ല, പക്ഷെ ചെയ്യുന്നവരാരാണ്? ബിൽ ഗേറ്റ്സും വാറൻ ബഫറ്റും ഒക്കെയാണ്. ഇവരാരാ? ഇവർ കച്ചവടക്കാരാണ്. ഇന്ത്യയിൽ നോക്കിയാലും ഇത്തരത്തിലുള്ള ആൾക്കാരാ, ഇവരെല്ലാം കച്ചവടക്കാരാണ്. ഇവരൊക്കെ അധ്വാനിച്ച് ജോലി ചെയ്ത് ഉണ്ടാക്കിയ പൈസയിൽ നിന്ന് ടാക്സും കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. വേറെ ചില ആൾക്കാർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, അത് വേറെ കാര്യം.